പത്ത് മത്സരങ്ങളിലെ വിലക്ക് കഴിഞ്ഞ് ഐ എസ് എല്ലിലേക്ക് തിരിച്ചെത്തിയ കോച്ച് ഇവാൻ വുക്കമനോവിച്ചിന്റെ മടങ്ങിവരവ് ത്രസിപ്പിക്കുന്ന വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആഘോഷിച്ചു. കൊച്ചിയിലെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ശക്തരായ ഒഡീഷ എഫ് സിയാണ് മഞ്ഞപ്പട 1-1 രണ്ട് ഗോളുകൾക്ക് മറികടന്നത്. ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷമായിരുന്നു രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് മഞ്ഞപ്പടയുടെ നാടകീയ വിജയം. 15-ാം മിനിറ്റിൽ ഡീഗോ മൊറീഷയുടെ ഗോളിലാണ് ഒഡീഷ ലീഡ് കൈക്കലാക്കിയത്. രണ്ടാം പകുതിയിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ മഞ്ഞപ്പട 66-ാം മിനിറ്റിൽ ദിമിത്രിയോ ഡയമൻഡ് ഗോസിൻ്റെ ഗോളിൽ ഒപ്പമെത്തി. നിശ്ചിത സമയം തീരാൻ വെറും 4 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ വണ്ടർ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് അവിസ്മരണീയമായ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തോടെയായിരുന്നു മത്സരത്തിൻ്റെ തുടക്കം. കളി തുടങ്ങി 3-ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഒഡീഷ ഗോൾ കീപ്പറെ ആദ്യ സേവിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. കോമപ്പപ്ര നൽകിയ പാസിൽ ബോക്സിന് പുറത്തു നിന്നുള്ള മലയാളി താരം KP രാഹുലിൻ്റെ ഷോട്ട് ഗോളി രക്ഷപ്പെടുത്തുകയായിരുന്നു. 3 മിനിറ്റിനകം ഒഡീഷയുടെ കൗണ്ടർ അറ്റാക്ക്. ബോക്സിന് പുറത്തു നിന്നും ഒരു ലോങ് റേഞ്ച് ഷോട്ട്. ഗോളി സച്ചിൻ സുരേഷിന് ഭീഷണിയുയർത്താതെ ക്രോസ് ബാറിന് മുകളിലൂടെ പുറത്തേക്ക്. തുടർന്നും ഇരു ടീമുകളും മികച്ച ചില മുന്നേറ്റങ്ങൾ നടത്തവെയാണ് 15-ാം മിനിറ്റിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒഡീഷ അക്കൗണ്ട് തുറക്കുന്നത്. കളിയിൽ അവർക്കു ലഭിച്ച ആദ്യത്തെ ഗോളവസരം കൂടിയായിരുന്നു ഇത്. ബ്രസീലിയൻ സ്ട്രൈക്കർ ഡീഗോ മൊറീഷയാണ് കലൂർ സ്റ്റേഡിയത്തെ നിശബ്ദമാക്കി ഒഡീഷയെ മുന്നിലെത്തിച്ചത്. വലതുവിങ്ങിൽ നിന്നും വന്ന മനോഹരമായ ത്രൂബോളുമായി രണ്ടു ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കിടയിലൂടെ ബോക്സിലേക്ക് ഓടിക്കയറിയ മൊറീഷ ഗോളിയെ നിസ്സഹായനാക്കി വല കുലുക്കുകയായിരുന്നു. ലീഡ് വൈങ്ങിയതോടെ ഉണർന്നു കളിച്ച ബ്ലാസ്റ്റേഴ്സ് നിരന്തരം ആക്രമണങ്ങൾ അയച്ചുവിട്ടു. ഇതോടെ ഒഡീഷ ബാക്ക് ഫൂട്ടിലാവുകയും ചെയ്തു. പലപ്പോഴും സമയം പാഴാക്കി ബ്ലാസ്റ്റേഴ്സിൻ്റെ താളം തെറ്റിക്കുകയെന്ന തന്ത്രമായിരുന്നു ഒഡീഷ പരീക്ഷിച്ചത്. 22-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് റഫറി ഒഡീഷയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. പക്ഷേ മൊറീഷയുടെ പെനാൽറ്റി കിക്ക് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. റീബൗണ്ടിൽ നിന്നും മറ്റൊരു ഒഡീഷ താരവും വലയിലേക്ക് ഷോട്ട് തൊടുത്തെങ്കിലും അതും ഗോളി പിടിയിലൊതുക്കി. 1-0 ലീഡുമായാണ് ഒഡീഷ ആദ്യ പകുതി അവസാനിപ്പിച്ചത്. 2-ാം പകുതിയിൽ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയ ബ്ലാസ്റ്റേഴ്സ് ഏതു നിമിഷവും ഗോൾ മടക്കുമെന്ന പ്രതീക്ഷയുണ്ടാക്കി. 66-ാം മിനിറ്റിൽ ഡയമൻഡ് കോസിലൂടെ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചു വാങ്ങി. ഫൗളിനൊടുവിൽ വളരെ പെട്ടെന്നെടുത്ത ഫ്രീ കിക്കിനൊടുവിൽ ഇടതുവിങ്ങിൽ നിന്നും സക്കായി നൽകിയ പാസ് ഡയമൻഡ് കോസ് ക്ലോസ് റേഞ്ച് ഷോട്ടിലൂടെ വലയിലേക്ക് പ്ലേസ് ചെയ്യുകയായിരുന്നു. ഇതോടെ കളിയുടെ പിരിമുറക്കം കൂടുകയും ചെയ്തു. ഒടുവിൽ 86-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് വിജയഗോളും കണ്ടെത്തി. വലതുവിങ്ങിലൂടെയുള്ള അതിവേഗ മുന്നേറ്റത്തിനൊടുവിൽ ഒഡീഷ താരം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നേരെ ലൂണയുടെ കാലിൽ. അതു പിടിച്ചെടുത്ത ലൂണ ബോക്സിലേക്ക് കയറിയ ശേഷം സെക്കൻഡ് പോസ്റ്റ് ലക്ഷ്യമാക്കി ബോൾ ചിപ്പ് ചെയ്തിട്ടു. ഗോളിയെ കാഴ്ചക്കാരനാക്കി അതു വലയിൽ തുളഞ്ഞു കയറിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആവേശവും അണപൊട്ടി. ആശാന്റെ വരവിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ജയം.